ചരിത്രവഴികളിലൂടെ ചെങ്ങന്നൂരിൻ്റെ വികസനവും ടൂറിസം സാധ്യതകളും ലക്ഷ്യമിട്ട് അവതരിപ്പിക്കുന്ന പരമ്പരയിൽ യുധിഷ്ഠിര തിരുപ്പതി എന്നറിയപ്പെടുന്ന ചെങ്ങന്നൂർ തിരുച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുടെ രണ്ടാം ഭാഗമാണിത്. അന്യസംസ്ഥാനത്ത് നിന്നും വൈഷ്ണവ ഭക്തർ തീർത്ഥാടനത്തിനെത്തുന്ന യുധിഷ്ഠിര തിരുപ്പതിയെന്നും ഇമയവരപ്പൻ കോവിലെന്നും അറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ തിരുച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളും ക്ഷേത്രത്തിലെ പ്രത്യേകതകളുമാണ് പരമ്പരയുടെ രണ്ടാം ഭാഗമായി അവതരിപ്പിക്കുന്നത്. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ടതും ഭാരതത്തിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദിവ്യക്ഷേത്രം എന്നറിയപ്പെടുന്ന തിരുച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ. പഴക്കമുള്ളതും പുരാതനവുമായ ചെങ്ങന്നൂർ തിരുച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ വട്ട ശ്രീകോവിലാണ്. ശ്രീകോവിലിൻ്റെ മുകളിലുള്ള ഭാഗത്ത് വിമാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലെ മുകളിലെ ഭാഗത്ത് ജഗജ്യോതി വിമാനമായാണ് അറിയപ്പെടുന്നത്. പുണ്യനദിയായ പമ്പയിലെ ജലം ഉപനദിയായ ചിറ്റാർ വഴി ക്ഷേത്രകുളത്തിലെത്തി പ്രത്യേക ടണൽ വഴി ശ്രീകോവിൽ എത്തുന്നതിനാൽ പാലാഴി എന്ന പേരിലും ഈ ശ്രീകോവിൽ അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ കുളത്തിന് നിരവധി പ്രത്യേകതകളാണുള്ളത്. യുധിഷ്ഠിരൻ ഇവിടുത്തെ ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കയറി പ്രതിഷ്ഠ നടത്തുന്നതിനുള്ള ആദ്യ പൂജയ്ക്ക് ശംഖുപൂരണത്തിനായി ഈ കുളത്തിലെ ജലമാണ് ഉപയോഗിച്ചതെന്നും ശംഖുപൂരണം നടത്തിയതിനാൽ ശംഖുതീർത്ഥ കുളമെന്നും വിഗ്രഹം നിമജ്ജനം ചെയ്തതിനാൽ അമൃത പുഷ്കരണിയെന്നും ഈ ക്ഷേത്രകുളം അറിയപ്പെടുന്നത്. ക്ഷേത്രകുളത്തിനും ശ്രീകോവിലിനും പ്രാധാന്യമുള്ളതിനാൽ ക്ഷേത്രകുളവും ശ്രീകോവിലും കണ്ടു തൊഴുതാൽ മാത്രമേ ദർശന പുണ്യം നേടാനാവൂ എന്നതാണ് ഐതിഹ്യം. പമ്പയുടെ കൈവിടിയായ ചിറ്റാറിൽ നിന്നും ഇപ്പോഴത്തെ ഇല്ലിമലത്തോട് വഴി ക്ഷേത്രകുളത്തിലേക്ക് പമ്പയിലെ ജലം ഒഴുകി എത്തുന്നതിനുള്ള ഭൂമിയുടെ അടിയിലൂടെ ഓവിച്ചാലുള്ള ഈ കുളത്തിലെ ജലം ശ്രീകോവിലിലെ പ്രതിഷ്ഠയുടെ അടിയിൽ വരെ എത്തുന്നതിനുള്ള ഗുഹയും ഉള്ളതിനാൽ പാലാഴി എന്ന പേരിലും അറിയപ്പെടുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അസത്യം പറഞ്ഞതുകൊണ്ടുണ്ടായ പാപവും മനസ്താപവും കഴുകിക്കളയാൻ യുധിഷ്ഠിരൻ തിരുച്ചിറ്റാറ്റിൽ വന്ന് ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് ഭജനം പാർത്ത് പാപമുക്തിയും മനഃശാന്തിയും നേടിയെന്നതാണ് വിശ്വാസം. പുണ്യതീർത്ഥ കുളമായതിനാൽ ഇവിടെ ബലിതർപ്പണം നടത്തുന്നതും പതിവാണ്. ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗോശാലകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യേക കൊടിയേറ്റും ആറാട്ടുമുള്ള ഗോശാലകൃഷ്ണ ക്ഷേത്രമാണിത്. നാലമ്പലത്തിന് പുറത്ത് ധനുരാശി പദത്തിൽ സ്വതന്ത്ര സ്ഥാനത്ത് വേറിട്ട പ്രാസാദ വാസ്തു അലങ്കാര പൗരാണിക നിർമ്മിതിയിൽ ഗോശാലകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അല്പവസ്ത്രധാരിയായി കയ്യിൽ കാലിക്കോലേന്തിയ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ചതുര ശ്രീകോവിലോടുകൂടിയ പ്രത്യേക പുറംമതിലും തിടപ്പള്ളിയും ബലിക്കല്ലുകളും സപ്തമാതാക്കളും ഗോശാലയും പ്രത്യേകം കൊടിയേറ്റും ആറാട്ടുമുള്ള ഗോശാലകൃഷ്ണ ക്ഷേത്രമാണിത്. സ്ഥിരം ധ്വജസ്തംഭം ഇല്ലാത്തതിനാൽ വാർഷിക കൊടിയേറ്റിനായി തെരഞ്ഞെടുത്ത് വൃക്ഷപൂജ നടത്തി മുറിച്ചെടുത്ത വിളഞ്ഞ കമുകുമരത്തിൽ കോൽക്കളക്കും പ്രാസാദ വ്യവസ്ഥയും അനുസരിച്ച് ധ്വജവും ചുറ്റുവേലിയും തയ്യാറാക്കി കൂട്ടി യോജിപ്പിച്ച് നൽകുന്ന താൽക്കാലിക കൊടിമരം വിധിപ്രകാരം തിരുമുൻപിൽ സ്ഥാപിച്ച് അതിൽ കൊടിയേറ്റുകയാണ് പതിവ്. പ്രധാന ക്ഷേത്രത്തിൻ്റെ കന്നിരാശിപഥത്തിൽ അത്യുഗ്ര തേജസ്സാർന്ന ശാസ്താ ഉപക്ഷേത്രമുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠയെ ആദിശാസ്താവായാണ് അറിയപ്പെടുന്നത്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ 28 ദിവസത്തെ തിരു ഉത്സവത്തിന് നിദാനമായ 28 ദേവന്മാരിൽ ഉൾപ്പെട്ടതും മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ പടയണി കേന്ദ്രവുമായ ശ്രീ വടശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പടശ്രേണിക്കരകളിൽ മൂന്നാമത്തേതുമായ ഉളിയനാട്ടുശ്ശേരിക്കരയുടെ ദേശദേവനായ ഉളിയനാട്ടുശ്ശേരി ശാസ്താവാണ് ഇവിടുത്തെ ഉപക്ഷേത്രത്തിൽ മൂലസ്ഥാനമായ ഉളിയനാട്ടുശ്ശേരിയിലെ ശാസ്താംപറമ്പിൽ നിന്നും മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും
ദിവ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന പേരിലാണ് തിരുച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം അറിയപ്പെടുന്നത്. വലങ്കയിൽ ശംഖും ഇടങ്കയിൽ ചക്രവും ഏന്തി നിൽക്കുന്ന കൃഷ്ണശിലാ ചതുർബാഹു വിഗ്രഹം എന്ന അപൂർവതയുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് തിരുച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം. 5 പൂജകളും 3 ശിവേലിയും ഉണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ 2 പൂജകൾ മാത്രമാണ് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ആറാട്ട് മീനമാസത്തിലെ തിരുവോണ നാളിലാണ്. മീനമാസത്തിലെ തിരുവോണ നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തരത്തിൽ 10 ദിവസത്തെ ഉത്സവം കണക്കാക്കിയാണ് കൊടിയേറ്റ് കർമ്മം നടക്കുന്നത്. കല്ലുശ്ശേരിയിലെ പഴയ ബ്രിട്ടീഷ് പാലത്തിന് സമീപം പമ്പയാറ്റിലാണ് ആറാട്ട്. ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഗരുഡവാഹന എഴുന്നള്ളത്തും ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. Thank you.